பெண்ணே சிங்கப்பெண்ணே ஆனினமே உன்னை வணங்குமே நன்றி கடவுளே கருவிலே உன்னை ஏந்துமே சேச்சி பெண்ணே. അയ്യോ, എങ്ങനെ മനസ്സിലായി? എന്ത്, എനിക്ക് പുണ്ണുള്ള കാര്യം? പുണ്ണല്ല, ചേച്ചി പെണ്ണേ എന്ന് വിളിച്ചത്. ആ, എങ്കിൽ ഞാൻ അനിയൻ കുട്ടാന്ന് വിളിക്കും. ചേച്ചി പെണ്ണേ, നമുക്ക് രണ്ടുപേർക്ക് മാത്രം ഒരു സ്ഥലത്ത് നിന്ന് സംസാരിക്കാം. അതെ, സ്ഥലം നമ്മളിടം. നമ്മളിടം എന്ന് വെച്ചാ? ഞാൻ ഓയിൽ റൂം ബുക്ക് ചെയ്ത്. അനിയൻകുട്ടാ, അനിയൻകുട്ട ഒരു കാര്യം മനസ്സിലാക്കണം. എന്ത്, എന്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയതിനു ശേഷം ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ഏക ആശ്രമം എന്റെ അനിയൻകുട്ടൻ. അനിയൻകുട്ടൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്നറിയാമോ? അനിയൻകുട്ടന്റെ ഈ കയറ. അയ്യോ, അത് ബെൽറ്റ് വാങ്ങാൻ പൈസ ഇല്ലാത്തോണ്ട് വെച്ച് കയറി ഇട്ടിക്കണം. അയ്യോ, അതല്ല, നമ്മൾ ഇഷ്ടപ്പെട്ടവരൊക്കെ ഇങ്ങനെ കെട്ടിയൊക്കെ പിടിക്കൂലേ? അത് കേറിങ്. ആ, അത് പക്ഷെ എന്റെ കൊച്ചി അനിയൻ ഭയങ്കര കേറിങ്ങായിരുന്നെ. പക്ഷെ അവ ഇപ്പൊ എന്നോടൊപ്പം ഇല്ല. അതെന്തായാലും അവൻ പണിക്ക് പോയി. അയ്യോ പുല്ലി, അവന്റെ ജോലിക്ക് പോയ. അവ ഇപ്പൊ വലിയൊരു ഹോട്ടലിലാണ് പണിക്ക് പോയത്. കേറി എന്റെ പിറ്റേ ദിവസം അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. പറഞ്ഞു വിട്ടത് സ്വിമ്മിംഗ് പൂളിലെ വെള്ളം മണ്ണെണ്ണയെന്ന് പറഞ്ഞ് ഒരു കന്നാസ് കൊണ്ടുവന്ന് അവ ഇപ്പൊ അമ്പലത്തിൽ പോണം. അമ്പലത്തിൽ സെക്യൂരിറ്റി ആയിട്ട് പോണം. ഇപ്പൊ എനിക്കൊരു പേടി എന്നറിയാമോ, അമ്പലക്കുളത്തിലെ വെള്ളം ഇപ്പം ഡീസൽ എന്ന് പറഞ്ഞു കൊണ്ടുവരുമോ എന്ന് തോന്നുന്നു. ചേച്ചി, നമ്മൾ ഇൻസ്റ്റാഗ്രാം വഴിയാണല്ലോ പരിചയപ്പെട്ടത്. അല്ല, നമുക്ക് നമ്മളെ പറ്റിയൊന്നും അറിഞ്ഞൂടല്ലോ. അതിന് അനിയൻകുട്ടൻ, അനിയൻകുട്ടൻ ശരിക്കുള്ള പേരെന്താ? ഓയർകുട്ടൻ. ഒറാങ്കുട്ടനോ? ഒറാങ്കുട്ടനല്ല, ഓയർകുട്ടൻ. ഓമനയുടെ രായപ്പന്റെ മകൻ. പിന്നെ എനിക്ക് വേറൊരു പേരുണ്ട്. എന്താ? ജി എം. ഏത് കമ്പനിയിലെ ജി എം? കമ്പനിയല്ല, ഗുൽമോഹർ കുട്ടൻ. അയ്യോ, ഗുൽമോഹർ കുട്ടൻ, അതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ടൗൺ മേരി. അതെന്താ ടൗൺ മേരി? ഞാൻ 24 മണിക്കൂറും ടൗൺ ആയിരിക്കും, അങ്ങനെ നാട്ടുകാരാണ്. ടൗൺ മേരി എന്ന് വിളിക്കണത്. അപ്പൊ ഹർത്താലുള്ള ദിവസം? ഹർത്താലാണ് ഏക ആശ്രയം. അന്ന് മാത്രം എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുള്ളൂ. എന്തായാലും നമ്മൾ ഇവിടെ വന്ന് പരിചയപ്പെട്ടു. നമുക്കൊരു ഫോട്ടോ ഇട്ട് ഇൻസ്റ്റാഗ്രാമിൽ കൊളാബ് ചെയ്താലോ? ചെയ്യാം. അനിയൻകുട്ടൻ പ്രാർത്ഥിക്കില്ലേ? പ്രാർത്ഥിക്കാനാ? അമ്പലത്തിൽ ദീപാരാധന മണിയടി കേട്ട്. അയ്യോ, അതല്ല, ഞാൻ ഇത് നെറ്റ് ഓൺ ചെയ്തപ്പോഴേ മെസ്സഞ്ചറിലെ നോട്ടിഫിക്കേഷൻ ചോദിച്ചതാ. എന്റെ അനിയൻകുട്ട, ഇത്രയും പേര് കേറി കൊടുക്കണല്ലേ? എല്ലാവർക്കും കേറി കൊടുക്കും. അപ്പൊ എന്തോ കൂടിയ ജോലിയാണ് എന്റെ അനിയൻകുട്ടനെ. അനിയൻകുട്ടൻ എന്താ ജോലി? ഞാൻ ഈ റോഡിൽ കൂടെ പോണ ആൾക്കാരെല്ലാം വിളിച്ച് ഭക്ഷണം കൊടുക്കുക. എന്റെ അനിയൻകുട്ടന് ഇത്ര നല്ല മനസ്സാ, ഞാൻ അറിഞ്ഞില്ല. കണ്ട എന്റെ അനിയൻകുട്ടന്റെ സേവനം. സേവനോ? പിന്നെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഊണെന്നും പറഞ്ഞ് ബോർഡ് വെച്ചിട്ട് ഞാൻ പറഞ്ഞവരല്ല. ബാ, ഊണ് കൊടുക്കാം, ഊണ് കൊടുക്കാം. അനിയൻകുട്ട, പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ഡീപ് ഇട്ടിരുന്നല്ല വീടിന്റെ ഫ്രണ്ടിൽ മുള്ളുവേലി കെട്ടിരുന്ന ഡീപ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടേച്ചി. അത് മുള്ളുവേലി അല്ല, പിന്നെ എന്റെ വായില് ഞാൻ പല്ലിൽ കമ്പി ഇട്ടിരുന്നു. ഞാൻ അങ്ങനെ ഡീപ് എടുത്ത് ഫോട്ടോ ഇട്ടേലേ? അതായിരുന്നാ. പിന്നെ വന്നപ്പോഴേ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചു. ആ കഴുത്തിൽ പാമ്പിന്റെ സ്റ്റാറ്റു ഉണ്ടല്ലോ, സൂപ്പർ. അയ്യോ, അത് ടാറ്റു അല്ലാന്ന്. പിന്നെ വട്ടച്ചൊറി വന്നപ്പോ അമ്മച്ചി പച്ചല തേച്ചിട്ട് വന്നത്. അയ്യോ, അതായിരുന്നു. ചേച്ചി പെണ്ണേ, അനിയൻകുട്ട, റിവേഴ്സ് എങ്ങനാ? റിവേഴ്സാ? ഇങ്ങനെ. റിവേഴ്സ് അല്ല, വേർപിരിഞ്ഞ. എങ്ങനെയെന്ന്? വേർപിരിഞ്ഞത്? അത് അങ്ങനെയല്ല പറയേണ്ടത്, അതെന്നെ പറയുന്നതിന് ഡിവോഴ്സ്. നിങ്ങളെ കല്യാണം എങ്ങനെയായിരുന്നു? അതല്ല ചോദിച്ചത്, നിങ്ങൾ ജീവിതത്തിൽ എങ്ങനെയുണ്ട് കാലെടുത്ത് വെച്ചെന്ന്. ഇമ്മാരി സാധനത്തിന് ഞാൻ ഇവിടെ ഞാൻ പോണു. അനിയൻകുട്ട, ഞാൻ പോണു. ഒറ്റയ്ക്ക് ഒന്ന് പുഴുക്കും. അനിയൻകുട്ടാ, കല്യാണമാണ് ഉദ്ദേശിച്ചത്? ആ കല്യാണ കാര്യമാണ് ഉദ്ദേശിച്ചത്. അത് എന്റെ ചെറുപ്പത്തിലായിരുന്നേ. അത് ഭയങ്കര വലിയ ഒരു കഥയാണ്. വലുതാണെങ്കിൽ കഥയല്ല, നോവലായിരിക്കും. നോവലെങ്കിൽ നോവല്. അരെ, ഞാൻ കേക്ക്. ഞാൻ കൊച്ചുനാളിലേ ആരെ മാല മോട്ടിച്ചെന്നും പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരും ഒരുപാട് എന്നെ ഉപദ്രവിച്ചു. ഞാൻ അങ്ങനെ ചെയ്യോ? ഇല്ല, നിരപരാധിയായി ഞാൻ അവസാനം ഗതികെട്ട് ആ മാല പണയം വെച്ച് നേരെ ബോംബെ പോയി. മോട്ടിക്കാത്ത ചേച്ചി മാല പണയം വെച്ച് ബോംബെ പോയി. എന്നിട്ട് എല്ലാവർക്കും പേടിയായിരുന്നു, ബോംബെ പോയാ വഴുതെറ്റി പോവോ വഴുതെറ്റി പോവോന്ന്. ഞാൻ വഴുതെറ്റി പോവില്ലെന്ന് പറഞ്ഞ ഒരാള് മാത്രമേ ഉള്ളൂ, വിഷ്ണു ഗോപാല്. എവിടെ വെച്ച് പറഞ്ഞ? അശോക ലോഡ്ജി വെച്ച് പറഞ്ഞു. അപ്പൊ കറക്റ്റ്. അങ്ങനെ ഏക ആശ്രയം എന്തെന്നറിയാമോ, എന്റെ അമ്മ എപ്പോഴും കിടന്ന് കരയുമായിരുന്നു. സങ്കടമല്ലേ? സങ്കടമല്ല, കേഞ്ചില് വെള്ളം പോരാ ആളില്ലാന്നും പറഞ്ഞോണ്ട് അവസാനം കോർപ്പറേഷൻ ഒരു പൈപ്പ് എടുത്തപ്പോഴാണ് കിളവിക്ക് ആച്ചായത്. അവസാനം ബോംബെ എന്ന് ഒന്നുമില്ല, ഞാൻ നാട്ടില് തിരിച്ചു വന്ന് ഉടുതുണി ഉണ്ടായിരുന്നു. അയ്യേ, അങ്ങനെയായിരുന്നപ്പോ നേരെ ഒരു ബേക്കറിയിൽ ജോലിക്ക് കയറിയ. ബേക്കറി ജോലിക്ക് കയറിയപ്പോഴാണ് പൈലി വന്നത്. പൈലിയെ കണ്ടതും എന്റെ മനസ്സിൽ ഒരു ലഡു പൊട്ടി. എന്നിട്ട് ലഡു പൊട്ടിയുണ്ട്. മുതലാളി പറഞ്ഞു, നീ ഇനി ഇവിടെ ജോലിക്ക് നിക്കണ്ടാന്ന്, നീ ഇറങ്ങിക്കോണോ എന്ന് പറഞ്ഞു. പൈലിക്ക് ആട്ട ഉണ്ടായിരുന്നു, ഞാൻ അത് നോക്കി അങ്ങിരിക്കും. പല്ലിക്കാട്ട നോക്കിയിരിക്കും? പല്ലിക്കാട്ടല്ല, പൈലിക്ക് ഒരു ആട്ട ഉണ്ടായിരുന്നു, ഞാൻ അത് നോക്കി അങ്ങിരിക്കും. അങ്ങനെ നോക്കിയിരുന്ന ഞാനും പൈലിയും പ്രണയത്തിലായി. പ്രണയത്തിലായതിനു ശേഷമാണ് പറഞ്ഞത് പൈലിക്കൊരു ഭാര്യയും രണ്ട് മക്കളും ഉണ്ടെന്ന്. അയ്യോ, കുടുംബത്തിൽ പിറന്ന പെണ്ണാ, നീ ഇങ്ങനെയൊക്കെ ചെയ്യണോ അങ്ങനെയൊക്കെ ചെയ്യണോ തെറ്റല്ലേ എന്ന് ചേച്ചി പൈലിയുടെ അടുത്ത് പറഞ്ഞു. അല്ല, പൈലിയുടെ ഭാര്യ എന്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ എന്റെ ജീവിതം മൊത്തത്തിൽ മടുത്ത്. ഇനി ഒന്നും വേണ്ട 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 എന്നും പറഞ്ഞിട്ട് അവസ്ഥ ഞാൻ തീരുമാനിച്ചു ഒരു കല്യാണം ഇനി കഴിക്കാം. ജീവിതം മുന്നോട്ട് പോയില്ലേ? പോയില്ല. പിന്നെ കിട്ടിയതൊരു മെക്കാനിക്ക്. അടിപൊളി ജോലിയില്ലേ? എവിടെ ജോലി? ജോലി മെക്കാനിക്ക് കിട്ടിയ ജോലിയാവും. അങ്ങനെ ഞാൻ ആദ്യ രാത്രി പറഞ്ഞു, ചേട്ടാ കട്ടില് കയറി കിടക്കേട്ടാന്ന്. ആ സമയം പോയി ഓടി പോയി കട്ടിന്റെ അടി കിടന്നു. അതിന് കട്ടിന്റെ അടി കയറി കിടന്ന്. ഇവൻ വണ്ടി പണിയത് അതിന്റെ അടി കിടന്നല്ലേ പണിയുന്നത്. ആ ശീലമായി പോയി. ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെയാണ് എനിക്ക് ഏക ആശ്രയമായ എന്റെ അനിയൻകുട്ടനെ എനിക്ക് കിട്ടിയത്. ചേച്ചി പെണ്ണേ, അനിയൻകുട്ട, ചേച്ചി പെണ്ണേ, അനിയൻകുട്ട, ചേച്ചി പെണ്ണേ, ഞാൻ എന്നെ ഒരു സഹോദരനായിട്ട് കാണാം. എല്ലാവരും ഇങ്ങനെ സഹോദരൻ എന്നൊക്കെ പറയും, പിന്നെ അവരുടെ ഉദ്ദേശം വേറെയാ. ഇല്ല ചേച്ചി പെണ്ണേ, ചേച്ചി പെണ്ണേ എന്ന് ഞാൻ ഒരു സഹോദരനായിരിക്കും. ഇപ്പൊ അനിയൻകുട്ടൻ എന്തെങ്കിലും തോന്നിയാ? എനിക്കൊന്നും തോന്നുന്നില്ല ചേച്ചി. ഇപ്പോഴാ എനിക്കൊന്നും തോന്നില്ല.
ഇപ്പൊ എന്തെങ്കിലും തോന്നിയാടോ? എനിക്കൊന്നും തോന്നൂല. അപ്പൊ ഇവന് സ്റ്റാൻഡപ്പ് ആണ് കേട്ടോ ഇഷ്ടം. ചേച്ചി പെണ്ണേ, അവസാനം കെട്ടിപ്പിടിച്ചപ്പോ എനിക്ക് എന്തോ തോന്നി. നീ ഭയങ്കര ലാഗ്, നീ പോടെ. ചേച്ചി പെണ്ണേ, നീ പോ. ചേച്ചി പെണ്ണേ, തൊടല്ലേ. ചേച്ചി പെണ്ണേ, എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് കല്യാണം കഴിക്കാം ചേച്ചി പെണ്ണേ. കല്യാണം കഴിക്കണം എന്നൊക്കെയുണ്ട്, പക്ഷെ സമൂഹം അത് അനുവദിക്കില്ല. അത് കുഴപ്പമില്ല, എന്നെ നിന്റെ പ്രായം നോക്കണ്ടേ. അത് കുഴപ്പമില്ല, വർഷങ്ങളായി മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന് ഒരു ചാറല് പോരെ. അനിയൻകുട്ട, ചേച്ചി പെണ്ണേ, ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിൽ ഒരു മുഖം.